ഇനി മഹാരാഷ്ട്ര സംസ്ഥാനത്തിലേക്കാണ്. സംസ്ഥാനം അതീവ ആശങ്കയിൽ. രോഗികളുടെ എണ്ണം 200,000 കടന്നു. 7074 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന കണക്കാണിത്. ഇതിനിടെ പൂനെ മേയർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ആദ്യമായിട്ടാണ് സംസ്ഥാനത്ത് രോഗികളുടെ എണ്ണം 7,000 കടക്കുന്നത്. കോവിഡ് ബാധിതരുടെ എണ്ണം 100,000 നിന്ന് 200,000 എത്താൻ വെറും 22 ദിവസം മാത്രമാണ് എടുത്തത്. രോഗബാധിതരുടെ എണ്ണത്തിൽ മഹാരാഷ്ട്ര ജർമ്മനിയെ മറികടന്നു. 264 പേർക്കാണ് സംസ്ഥാനത്ത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. 200,000 മുകളിലാണ് കഴിഞ്ഞ 2 ദിവസമായി താനെയിൽ റിപ്പോർട്ട് ചെയ്യുന്ന പോസിറ്റീവ് കേസുകൾ. മുംബൈയിൽ 1,163 പേർക്കും പൂനെയിൽ 1,502 പേർക്കും പുതിയതായി രോഗം സ്ഥിരീകരിച്ചു. ഔറംഗാബാദ്, പാൽഘട്ട്, നാസിക്, റായ്ഗഡ്, ജൽഗോൺ തുടങ്ങിയ ജില്ലകളിൽ കോവിഡ് വ്യാപനം രൂക്ഷമാണ്. 295 പേർ കൂടി രോഗം ബാധിച്ച് മരിച്ചു. 48 മണിക്കൂറിനിടെ 124 മരണവും ഡെത്ത് ഓഡിറ്റിലൂടെ 171 മരണവുമാണ് കണക്കുകളിൽ രേഖപ്പെടുത്തിയത്. 8,671 ആകെ മരണസംഖ്യ. സംസ്ഥാനത്തെ മരണനിരക്ക് 4.33% രോഗമുക്തി നിരക്ക് 54.02% പൂനെയിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന മേയർ മുരളീധർ മോഹോലിന് രോഗബാധയേറ്റു. പനിയെ തുടർന്ന് പൂനെയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. 24 മുംബൈ.